ഇതില് കണ്ട ഒരു മാന്യനാണ്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ, പ്രവർത്തി മഹാമോശം. സ്വന്തം എച്ചിനല്ല നിങ്ങൾ അയാൾക്ക് കൊടുത്തത്, ഇതിന് നല്ലതൊന്നും കൊടുക്കാതിരിക്കലായിരുന്നു. പട്ട പൂച്ച ഒന്നല്ലല്ലോ അത്, ഒരു മനുഷ്യനല്ലേ? നിങ്ങൾ അച്ഛന്റെ പ്രായം കാണില്ല അയാൾക്ക്. ഹലോ, ഒരു ഫുൾ ബിരിയാണി. ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്തൂടെ, ഒരാൾക്കെങ്കിലും കഷ്ടം. ഹരി, നിന്റെ തീരുമാനം എന്തായി? ഇത് നമ്മുടെ ജീവിതമാണ്, ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ തീരുമാനം അത് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ വാക്കിന്റെ ഒറ്റ ബലത്തിലാണ് കോടിക്കണക്കിന് രൂപ മുടക്കി അമേരിക്കയിലെ ഒരു ആശുപത്രി തുടങ്ങിയത്. എനിക്ക് പോയേ പറ്റൂ. നിന്റെ അച്ഛനെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് നീ ഇപ്പൊ സ്പോയിൽ ചെയ്യുന്നത് നമ്മുടെ ജീവിതമാണ്. നീ ഇപ്പൊ നിന്റെ അച്ഛന്റെ പഴയ ഹരിക്കുട്ടനല്ല, ഡോക്ടർ ഹരികൃഷ്ണനാണ്. ഇതൊക്കെ നിന്റെ അച്ഛനും മനസ്സിലാക്കണം, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നീ ഡോക്ടർ ശാരിക മാത്രമല്ല, എന്റെ ഭാര്യയും എന്റെ അച്ഛന്റെ മരുമകളുമാണ്. അത് നീയും ഓർക്കണം. ഹരി, അച്ഛനെ നമുക്ക് ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കാം. ഇല്ല, എനിക്കൊരിക്കലും എന്റെ അച്ഛനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഹരി, ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്. പ്രായമായ ആളുകളെ നോക്കാൻ എത്രയോ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അച്ഛനും അവിടെ സേഫ് ആയിരിക്കും. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറായി മുന്നോട്ട് പോവാം. ഇതൊക്കെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അച്ഛനത് സ്വയം മനസ്സിലാക്കണം. ശാരി, പ്ലീസ്, നീ എന്നൊന്ന് മനസ്സിലാക്ക്. ഹരി, കൂടുതലൊന്നും പറയണ്ട. നീ പതുക്കെ സംസാരിക്ക്, അച്ഛനെങ്ങാനും കേട്ടാൽ. അച്ഛൻ കേൾക്കട്ടെ. അച്ഛനെ എങ്ങോട്ടെങ്കിലും പോയാൽ അത്രയും സമാധാനം. എന്താ ഡോക്ടറെ, ഞാൻ ഡോക്ടറെ അടുത്ത് ചികിത്സ തേടി വന്നാണല്ലോ. ഇപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർക്ക് ചികിത്സ വേണ്ട അവസ്ഥയാണല്ലോ. എന്ത് പറ്റി? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ അച്ഛനെയാണ്. എന്റെ അച്ഛൻ